അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റഉ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് അൽ മുഹ്സനാത്തുൽ ലഫ്ളിയയിൽ നമുക്ക് ഇനി ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളത് അസ്സജ്അ മാത്രമാണ്. നമ്മൾ പദങ്ങൾക്ക് അലങ്കാരം ഉണ്ടാക്കുന്ന ഇൽമുൽ ബദീഇലെ അൽ മുഹ്സനാത്തുൽ ലഫ്ളിയയിലെ അൽ ജിനാസ് അൽ ഇക്തിബാസ് ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അസ്സജ്അ. എന്താണ് സജ്അ എന്ന് പറഞ്ഞാൽ രണ്ട് ഫാസിലകൾ അവസാന ഹറഫിൽ യോജിച്ച് വരലാണ് സജ്അ എന്ന് പറയുന്നത്. അതായത് പ്രാസം ഒപ്പിച്ചുകൊണ്ട് വരിക. തവാഫുഖുൽ ഫാസിലതൈനി ഫിൽ ഹറഫിൽ അഖീർ വ അഫ്ളലുഹു മാ തസാവത് ഫിഖറുഹു. തവാഫുഖുൽ ഫാസിലതൈനി, രണ്ട് ഫാസിലകൾ യോജിച്ച് വരിക. ഫിൽ ഹെറഫിൽ അഖീർ, അതിൻ്റെ അവസാനത്തെ ഹെറഫിൽ. രണ്ട് ഫാസിലകൾ അതിൻ്റെ അവസാനത്തെ ഹെറഫിൽ യോജിച്ച് വരിക. ഇങ്ങനെ യോജിച്ച് വരുന്നതിനാണ് സജ്അ എന്ന് പറയുന്നത്. തവാഫുഖുൽ ഫാസിലതൈനി, രണ്ട് ഫാസിലകൾ യോജിച്ച് വരുന്നു. ഫിൽ ഹെറഫിൽ അഖീർ, അതിൻ്റെ അവസാനത്തെ ഹെറഫിൽ. ഇനി വ അഫ്ളലുഹു, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാ തസാവത് ഫിഖറുഹു, അതിൻ്റെ എല്ലാ ഫിക്റകളും യോജിച്ച് വരുമ്പോഴാണ്. നമുക്ക് ഉദാഹരണത്തിലൂടെ തന്നെ ഇത് വ്യക്തമായി മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ കാണുന്നതാണിത്. അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുംസികൻ തലഫ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തി, നീ നൽകണം, മുൻഫിഖൻ ഖലഫ, ചിലവഴിക്കുന്ന ആളുകൾക്ക് പിന്തുടർച്ച നീ നൽകണമേ. വഅഅ്തി, നീ നൽകണം, മുംസികൻ തലഫ, പിടിച്ചു വെക്കുന്നവന് നീ നഷ്ടം ഉണ്ടാക്കണമേ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥമല്ല യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ മുഹ്സനാത്തുൽ ലഫ്ളിയാണല്ലോ പഠിക്കുന്നത്. പദങ്ങൾക്ക് അലങ്കാരമുണ്ടാക്കുന്ന വിഷയമാണ് നമ്മുടെ ചർച്ച. അതുകൊണ്ട് തന്നെ ഇതിൽ ഖലഫൻ, തലഫൻ ഈ രണ്ടു പദങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അവസാനത്തിൽ രണ്ടും ഒരേപോലെ തന്നെ യോജിച്ച് വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, ഖലഫ എന്നും അതുപോലെ തന്നെ വഅഅ്തി മുംസികൻ തലഫ, ഇവിടെ തലഫ എന്നും. ഈ രണ്ട് പദങ്ങളിലും അവസാനത്തെ ഹറഫുകൾ രണ്ടും യോജിച്ച് വന്നിരിക്കുന്നു. ഇങ്ങനെ യോജിച്ച് വരുന്നതിനാണ് അസ്സജ്അ എന്ന് പറയുന്നത്. പിന്നീട് നാം പറയുകയുണ്ടായി വ അഫ്ളലുഹു മാ തസാവത് ഫിഖറുഹു, അതിലെ ഫിക്റകളെല്ലാം തന്നെ ഇതേ രൂപത്തിൽ യോജിച്ചു വരുന്നതാണ് കൂടുതൽ പദങ്ങൾക്ക് ഭംഗിയുണ്ടാവുക. അതിനൊരു ഉദാഹരണമാണ് അൽ ഹുറു ഇദാ വഅദ വഫ വ ഇദാ ആന കഫ വ ഇദാ മലക അഫ. ഇവിടെ ശ്രദ്ധിക്കുക, വഫ, കഫ, അഫ എല്ലാ ഫിക്റയിലെയും അവസാനത്തെ ഹറഫുകൾ യോജിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെ യോജിച്ചു വരുന്നതാണ് ഒന്നുകൂടെ ഈ പദങ്ങളുടെ ഭംഗിക്ക് നല്ലത് എന്നാണ് കായിദയുടെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞത്. വളരെ ലളിതമായി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിരുന്നു അസ്സജ് എന്നത്. അത് തവാഫുഖുൽ ഫാസിലതൈനി ഫിൽ ഹറഫിൽ അഖീർ. തവാഫുഖുൽ ഫാസിലതൈനി, രണ്ട് ഫാസിലകൾ യോജിച്ച് വരുന്നു. ഫിൽ ഹെറഫിൽ അഖീർ, അതിൻ്റെ അവസാനത്തെ ഹെറഫിൽ. വ അഫ്ളലുഹു, അതിലേറ്റവും ശ്രേഷ്ഠകരം. മാ തസാവത്ത് ഫിഖറുഹു, അതിലെ എല്ലാ ഫിഖറുകളും യോജിച്ച് വരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. ഇൽമുൽ ബദീഇലെ പദങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന, അതായത് മുഹ്സനാത്തുൽ ലഫ്ളിയയിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയുണ്ടായി. അൽ ജിനാസ്, അൽ ഇക്തിബാസ്, അസ്സജ്. ഇനി നമുക്ക്
ചർച്ച ചെയ്യാനുള്ളത് അൽ മുഹ്സനാത്തുൽ മഅനവിയ, ആശയങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ്. ആശയങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന ഇൽമുൽ ബദീഇലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി അടുത്തതായി കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ലഭിക്കുവാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.